കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയതോടെ കണ്ണൂരിലെ സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കം നടക്കുകയാണ് എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു സുധാകരൻ്റെ മാനസപുത്രനായ കെ പി സി ജനറൽ സെക്രട്ടറി ജയന്തിനെ മത്സരിപ്പിക്കാനാണ് അദ്ദേഹത്തിനു താല്പര്യം പക്ഷേ ഒരു വനിതയും മുസ്ലിം പ്രാതിനിധ്യവും എന്നുള്ള നിലയിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഷമാ മുഹമ്മദിനാ സീറ്റ് നൽകണമെന്നുള്ള നിലപാട് കോൺഗ്രസിലെ ദേശീയ നേതാക്കളിൽ ചിലർക്കുണ്ട് ഇപ്പോൾ ഷമാ മുഹമ്മദ് ആകുമ്പോൾ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാനാകും ഒരു വനിതാ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കാനാകും ആലപ്പുഴ കഴിഞ്ഞ തവണ തോറ്റ സീറ്റാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഒരു മുസ്ലിം വനിതയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നത് ഷാനിമോൾ ഉസ്മാൻ അപ്പോൾ ആലപ്പുഴയിൽ ഇനി ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുന്നത് അർത്ഥമില്ല എന്ന് കോൺഗ്രസ് അറിയാം അപ്പോൾ ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള ഒരു യുവ നേതാവിനെ കളത്തിലിറക്കുക അതാണ് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം പ്രാതിനിധ്യ ഒഴിവ് അത് കണ്ണൂരിൽ നികത്താനാകും എന്നുള്ള ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് പക്ഷേ സുധാകരൻ ഒട്ടും അനുകൂലിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വച്ചുമാറ്റത്തെക്കുറിച്ചുള്ള ചിന്ത കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്ന് പക്ഷേ സുധാകരൻ ജയന്ത് അല്ലാതെ മറ്റൊരാളെ അവിടെ മത്സരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജയന്ത് നേരത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോയ ആളാണ് മടങ്ങി വന്ന കേരളാ കോൺഗ്രസ് മുന്നേ രാജ്യസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ വാർത്താസമ്മേളനം വിളിച്ച് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എന്ന് പറഞ്ഞുപോയയാൾ കെ സുധാകരൻ കെ പി എസ് സി പ്രസിഡൻറ്റായി വന്നപ്പോൾ ജയന്തിനെ ഒപ്പം കൂട്ടി ഉയർന്ന പദവിയിൽ തന്നെ നിയോഗിച്ചു കെ പി എസ് സി ജനറൽ സെക്രട്ടറി പദം കൊടുത്തു അതും ഓഫീസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം കൊടുത്തു ജയന്ത് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യക്കാരനായി മാറി ആ ജയന്തിനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ സുധാകരൻ ആഗ്രഹിക്കുന്നു പക്ഷേ ജയന്തിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് കണ്ണൂരിലെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു സി പി എം ആണെങ്കിൽ ഇതൊരു വലിയ അവസരമായി കാണുന്നുമുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെയും കെ കെ ശൈലജ ടീച്ചറുടെയും പേരുകളാണ് സി പി എം അവിടെ പ്രധാനമായി പരിഗണിക്കുന്നത് ഇപ്പം ജയന്തിനെ പോലെയുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ ശൈലജ ടീച്ചറെ പോലെ ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയെപ്പോലും ഇറക്കേണ്ടി വരില്ല എന്നുള്ള ചിന്ത സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്നു പി പി ദിവ്യയെ പോലെ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ വനിതാ നേതാവിനെ അവിടെ രംഗത്തിറക്കിയാൽ വിജയം കൊയ്യാനാകുമെന്ന് സി പി എമ്മും കണക്ക് കൂട്ടുന്നു ഇപ്പോൾ സുധാകരൻ ജയന്തിന് വേണ്ടി തന്നെ ഉറച്ചു നിൽക്കുന്നു ഷമാ മുഹമ്മദ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളുമായുള്ള ബന്ധം തനിക്ക് കണ്ണൂരിൽ ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അവിടെ ഷമാ മുഹമ്മദിന് ഗുണകരമാകുന്ന മറ്റൊരു ഘടകം അവർ മുസ്ലീമാണ് എന്നതുകൂടിയാണ് വനിത പ്ലസ് മുസ്ലിം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സമവാക്യങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് കാരണം വനിതാ സംഭരണമൊക്കെ കൊണ്ടുവന്നതിന് പിന്നാലെ അതിൻ്റെ പ്രയോക്താക്കൾ ഞങ്ങളായിരുന്നു ഞങ്ങളാണത് തുടങ്ങി വച്ചത് എന്ന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിന് ബലം നൽകാൻ കേരളത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച വനിതാ സ്ഥാനാർത്ഥികളെ എങ്കിലും മിക്ക ഒരു രംഗത്തിറക്കാൻ സാധിക്കണമല്ലോ എണ്ണം അപ്പോൾ ഷാനിമോൾ മത്സരിക്കാത്ത സ്ഥിതിക്ക് ഒരു വനിത കൂടി മത്സരരംഗത്ത് ഉണ്ടാകണം എന്നുള്ള സ്വാഭാവികമായ ഒരാവശ്യമുണ്ട് അതിനോടൊപ്പം ഒരു മുസ്ലിം പ്രാതിനിധ്യം ലീഗിന് രണ്ട് സീറ്റ് സീറ്റുണ്ടെങ്കിലും കോൺഗ്രസിനും അതുണ്ടാകണമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയുമുണ്ട് ഈ രണ്ട് പ്രതിസന്ധിയും പരിഹരിക്കാൻ ക്ഷമാ മുഹമ്മദ് പക്ഷേ കെ സുധാകരൻ അവിടെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു